ഗുഡ് മോർണിംഗ് എവരിവൺ. ഞാൻ കാതറിൻ. ഇന്ന് നവംബർ 14 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. രാജ്യമെങ്ങും കുട്ടികളുടെ ദിനമായി ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. വർഷങ്ങൾക്ക് മുൻപ് അലഹബാദിലെ കൊട്ടാര സദൃശ്യമായ ഒരു വീട്ടിൽ എല്ലാ നവംബർ 14 വലിയൊരു ചടങ്ങ് നടന്നിരുന്നു. പിറന്നാൾക്കാരനായ കുട്ടിയുടെ തുലാഭാരമാണ് ആ ചടങ്ങ്. തുലാഭാരത്തിന് ഒരു ഭാഗത്ത് കുട്ടിയെ എടുത്ത് മറുഭാഗത്ത് ഗോതമ്പും മറ്റു ധാന്യങ്ങളും നിറയ്ക്കും. ഇരുഭാഗത്തും ഒരേ തൂക്കമാകുമ്പോൾ ധാന്യസഞ്ചികൾ പാവങ്ങൾക്ക് വിതരണം ചെയ്യും. ഒരിക്കൽ കുട്ടി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിറന്നാൾ ആഘോഷം വർഷത്തിലൊരിക്കൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് നടത്തണം. അപ്പോൾ പാവങ്ങൾക്ക് എപ്പോഴും ധാന്യം കൊടുക്കാമല്ലോ. ആ കുട്ടിയുടെ പേര് ജവഹർ എന്നായിരുന്നു. ഈ പേര് കേൾക്കുമ്പോൾ റോസാപ്പൂ അണിഞ്ഞു നിൽക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രമാണ് മനസ്സിൽ ഓർമ്മ വരുന്നത് അല്ലേ? ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14 ജനിച്ചത്. അദ്ദേഹം കുട്ടികൾക്കിടയിൽ വളരെ ജനപ്രിയനാണ്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ച നെഹ്റു എന്ന് വിളിച്ചിരുന്നു. ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. അദ്ദേഹം പ്രമുഖ നേതാവും മികച്ച സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി കഠിനമായി പോരാടിയ അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി 1947 പ്രതിജ്ഞ ചെയ്തു. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ലോകരാഷ്ട്രങ്ങളിൽ ഉന്നത നിലയിൽ എത്തിക്കാൻ നെഹ്റു പരിശ്രമിച്ചിരുന്നു. അദ്ദേഹം 16 വർഷത്തിലേറെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ആധുനിക ഇന്ത്യയുടെ വാസ്തുശില്പി എന്ന ബഹുമതി അദ്ദേഹത്തിനുണ്ട്. ശിശുദിനം കുട്ടികൾക്ക് സമ്മാനം നൽകുന്നതിനും അവർക്കായി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും മാത്രമല്ല, രാഷ്ട്രനിർമ്മാണത്തിൽ അവരുടെ പ്രാധാന്യം മനസ്സിലാക്കാനും ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ചിറകുകൾ തുറന്ന് ഉരങ്ങളിൽ പറക്കാനായി കുട്ടികൾക്ക് അവസരം നൽകുന്ന ദിവസം കൂടിയാണ്. രാജ്യത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വലിയ സ്വപ്നങ്ങൾ കാണാനും അവ സാക്ഷാത്കരിക്കാനുമുള്ള വഴി തേടാൻ ഈ ദിനം പ്രചോദനമാകട്ടെ. എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.